പാല താരമേ ഉലകിൻ ദീപമേ തമ്പുരാന്റെ അമ്മ നീ മഹോന്നതേ നരകുല പാലകേ പരിമള സൂനമേ മരിയേ നിർമ്മലാംബികേ നരകുല പാലകേ പരിമള സൂനമേ മരിയേ നിർമ്മലാംബികേ അമ്മേ കർമ്മലേ നിർമ്മല പൂജിതേ പാടി വാഴ്ത്തിടാം നിൻ തിരുനാമം അമ്മേ കർമ്മലേ നിർമ്മല പൂജിതേ പാടി വാഴ്ത്തിടാം നിൻ തിരുനാമം ഉഷകാല താരമേ ഉലകിൻ ദീപമേ തമ്പുരാന്റെ അമ്മ നീ മഹോന്നതേ അഗതികളാം ഞങ്ങളിൽ നീ കരുണ കാട്ടണേ നിന്റെ ദിവ്യ സൂനുവോട് പ്രാർത്ഥിക്കേണമേ അഗതികളാം ഞങ്ങളിൽ നീ കരുണ കാട്ടണേ നിന്റെ ദിവ്യ സൂനുവോട് പ്രാർത്ഥിക്കേണമേ നിത്യ കന്യകേ അമ്മേ സ്വർഗറാണി നീ നിത്യ കന്യകേ അമ്മേ സ്വർഗറാണി നീ സുരവഴികൾ കാട്ടുവാൻ എനിക്കു തായ നീ അമ്മേ കർമ്മലേ നിർമ്മല പൂജിതേ പാടി വാഴ്ത്തിടാം നിൻ തിരുനാമം അമ്മേ കർമ്മലേ നിർമ്മല പൂജിതേ പാടി വാഴ്ത്തിടാം നിൻ തിരുനാമം ഉഷകാല താരമേ ഉലകിൻ ദീപമേ തമ്പുരാന്റെ അമ്മ നീ മഹോന്നതേ നരകുല പാലകേ പരിമള സൂനമേ മരിയേ നിർമ്മലാംബികേ നരകുല പാലകേ പരിമള സൂനമേ മരിയേ നിർമ്മലാംബികേ ഉഷകാല താരമായി ഉലകിൻ്റെ ദീപമായ ദൈവത്തിൻ്റെ അമ്മയായി വിരാജിക്കുന്ന പരിശുദ്ധ മറിയം. അതെ, അമ്മ ഉഷകാല താരം, ലോകത്തിൻ്റെ പ്രകാശം ഈശോ. ഈശോ പറഞ്ഞല്ലോ, ഞാൻ ലോകത്തിൻ്റെ ദീപമാണ്. എല്ലാ മക്കൾക്കും യേശുവെന്ന നിത്യപ്രകാശത്തിലേക്ക് വഴി കാണിക്കുന്ന തേജോമയമാർന്ന ഉഷകാല താരമാണ് പരിശുദ്ധ മറിയം. കൃപ നിറഞ്ഞവൾ എന്നല്ലേ അമ്മ അറിയപ്പെടുക. സർവ കൃപാവരങ്ങളുടെയും നിറവ് പരിശുദ്ധ മറിയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും പൊതുവായി അഭിപ്രായപ്പെടുന്നുണ്ട്. ബെനഡിക്ട് പതിനാലാമൻ പാപ്പ തിരുവെഴുത്തിലൂടെ നമ്മളോടിങ്ങനെ ആഹ്വാനം ചെയ്തു, നമ്മെ അറിയിച്ചു, ദൈവകൃപകൾ വഴിച്ചാലിട്ടൊഴുകുന്ന സ്നേഹനദിയാണ് പരിശുദ്ധ മറിയം. ദൈവം തൻ്റെ കൃപകൾ നിക്ഷേപിച്ചിരിക്കുന്ന ഭണ്ഡാകാരമാണ് പരിശുദ്ധ മറിയം എന്ന് ലയോ 13 പാപ്പ പറഞ്ഞു. പ്രിയമുള്ളവരെ, സർവ കൃപകളും നിറഞ്ഞ പരിശുദ്ധ മറിയത്തെ ആരൊക്കെ സമീപിക്കുന്നുണ്ടോ, ആ പരിശുദ്ധ അമ്മയെ ആരൊക്കെ അഭയം പ്രാപിക്കുന്നുണ്ടോ, അവരിലേക്ക് കൃപ നിറഞ്ഞ അമ്മ
കൃപ ധാരാളമായി ഒഴുക്കുവാൻ മാധ്യസ്ഥം വഹിക്കും. നമുക്ക് അമ്മയോട് ചേരാം. കർമ്മലഗീതങ്ങൾ ഒരുങ്ങുമ്പോൾ ആ അമ്മയുടെ സ്നേഹപ്രകീർത്തനങ്ങൾ പാടി നമുക്ക് അമ്മയെ മഹത്വപ്പെടുത്താം. അതുവഴി നല്ല ദൈവത്തിന് മഹത്വം നൽകാം. സ്നേഹക്കൂടൊരു കേക്ക് കാത്തിരിക്കും അമ്മേ മാതാവേ, ജപമാലയിലേ സൗരഭ്യമായി വാഴും ചെമ്പകമേ. സ്നേഹക്കൂടൊരു കേക്ക് കാത്തിരിക്കും അമ്മേ മാതാവേ, ജപമാലയിലേ സൗരഭ്യമായി വാഴും ചെമ്പകമേ. കൈകൾ കൂപ്പി ഞങ്ങൾ നിൻ മുന്നിൽ വന്നിന്നു പാടാ, ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. സ്നേഹക്കൂടൊരുക്കി കാത്തിരിക്കും അമ്മേ മാതാവേ, ജപമാലയിലെ സൗരഭ്യമായി വാഴും ചെമ്പകമേ. വന്നു നിൽക്കും മക്കളാം ഞങ്ങളെ,
കാത്തിടും കരുണാമയി. നിൻ മുന്നിൽ വന്നു നിൽക്കും ഭക്തരാം ഞങ്ങളെ, നിത്യവും കാത്തിടും കരുണാമയി. ജീവിതയാത്രയിൽ തളർന്നിടുമ്പോൾ കൈകളിൽ താങ്ങിടും കാവലും നീ. ജീവിതയാത്രയിൽ തളർന്നിടുമ്പോൾ കൈകളിൽ താങ്ങിടും കാവലും നീ. കൈകളിൽ താങ്ങിടും കാവലും നീ. സ്നേഹക്കൂടൊരുക്കി കാത്തിരിക്കും അമ്മേ മാതാവേ, ജപമാലയിലെ സൗരഭ്യമായി വാഴും ചെമ്പകമേ. സ്നേഹക്കൂടൊരുക്കി കാത്തിരിക്കും അമ്മേ മാതാവേ, ജപമാലയിലെ സൗരഭ്യമായി വാഴും ചെമ്പകമേ. കൈകൾ കൂപ്പി ഞങ്ങൾ നിൻ മുന്നിൽ വന്നിന്നു പാടാം. ആവേ മരിയ, 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 ആവേ മരിയ. സബി, സ്നേഹക്കൂടൊരുക്കി കാത്തിരിക്കുന്ന ഒരമ്മ, എത്രയോ മനോഹരമായ ഒരു വിശേഷണമാണ് സ്നേഹക്കൂടൊരുക്കി. ദൈവം സ്നേഹമാണ് നമ്മളറിയുന്നു. ആ സ്നേഹം തന്നെയായ ദൈവത്തെ വഹിച്ച ഉദരം, അതൊരു സ്നേഹക്കൂടാണ്. ആ പരിശുദ്ധ മറിയത്തെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന നല്ലൊരു ഗാനം ഈ നല്ല ശബ്ദത്തിൽ ഞങ്ങൾക്ക് കേൾക്കുവാൻ പ്രേക്ഷകരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സെബി തുരുത്തുപുറം എന്ന കലാകാരനെ ഞങ്ങൾക്ക് അറിയാം. കാരണം താങ്കളുടെ ബലിയാകുവാൻ ബലിയേകുവാൻ ബലിപീഠത്തിൽ ഒരു മെഴുതിരി പോലുരുക, വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. ആ ഗാനം പാടാത്ത ദേവാലയങ്ങളില്ല. പലപ്പോഴും ഞങ്ങളൊക്കെ പല ദിവ്യബലി അർപ്പണവേദിയിലും മുഖാമുഖഗാനമായി പാടുമ്പോൾ സെബി ഓർക്കാറുണ്ട്. മനോഹരമായ ശബ്ദത്തിനുടമയായി പരിശുദ്ധ അമ്മയെ പ്രകീർത്തിക്കുവാൻ, എവിടെയാണ് ഈ അമ്മയോടുള്ള സ്നേഹം ലഭ്യമായ അനുഭവം എവിടെയാണ് തുടങ്ങിയത്? എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആദ്യമായത് ആരംഭിച്ചത്. ഞാൻ കുഞ്ഞിലെ, അപ്പോൾ എൻ്റെ അമ്മ എന്നെ, അമ്മയും അമ്മയുടെ അനിയത്തി, പിന്നെ തിരുത്തിപ്പുറത്തുനിന്ന് കുറച്ച് ഈ ചട്ടയും മുണ്ടുകൊടുത്ത അമ്മച്ചിമാർ, കോട്ടപ്പുറം രൂപതയല്ലേ, തിരുത്തി കോട്ടപ്പുറം രൂപതയാണ്. അപ്പോൾ ചട്ടയും മുണ്ടുകൊടുത്ത അമ്മച്ചിമാർ ഇന്ന് ഇല്ലാതായി കഴിഞ്ഞു, വളരെ വിരളമായി. അപ്പോൾ അവർ ഈ മാസത്തിൽ ഒരു തവണ CRC ധ്യാന കേന്ദ്രത്തിൽ നൈറ്റ് വിജിൽ കൂടാനായിട്ട് പോകും. അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നും അത്ര അധികമില്ലാത്ത കാലഘട്ടമാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാനൊരു 8 വയസ്സ് 9 വയസ്സൊക്കെ ഉള്ളൂ, എന്നെയും കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ മാധവനെ കുറിച്ചുള്ള കൂടുതൽ അറിയാനും. അതും കർമ്മലമാതാവ്. കർമ്മലമാതാവ്. പിന്നെ OCD ഫാദർ സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി, ഫാദർ ആന്റണി കാനപ്പള്ളി, അങ്ങനെയുള്ള കരിസ്മാറ്റിക്കിന്റെ. അപ്പം കർമ്മലമാതാവിന്റെ മരിയ സ്തുതികൾ കേട്ട് ഇന്ന് കർമ്മല ഗീതങ്ങളിൽ പാടുന്നു. തീർച്ചയായും അതൊരു മാതാവിൻ്റെ വിളി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഗാനങ്ങൾ, ഈ ഗാനം അതിൻ്റെ രചന സംഗീതമൊക്കെ? ഇതിൻ്റെ രചനയും സംഗീതവും ഞാൻ തന്നെയാണ്. ഇത് രചനയ്ക്ക് വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ഒരു വൈദികൻ, ഫാദർ ജോഷി മുട്ടിക്കൽ എന്ന് പറഞ്ഞ അച്ഛൻ തന്ന ആശയത്തിൽ നിന്ന് എഴുതിയ ഗാനമാണിത്. തീർച്ചയായും ആ സ്നേഹക്കൂടൊരുക്കി, അത് തന്നെ ഒരു മനോഹരമായ വിശേഷണം. അത് ഒപ്പം അതിന് ചേരുന്ന മനോഹരമായ സംഗീതവും പ്രേക്ഷകർക്ക് ഒരു നനുത്ത സ്നേഹാനുഭവം തന്നെയാണ്. പ്രിയ സ്നേഹസഹോദരങ്ങളെ, കുഞ്ഞുനാളിലെ അമ്മച്ചിയുടെ കൈപിടിച്ചുള്ള ആ പ്രയാണവും ദേവാലയത്തിൻ്റെ ഉള്ളറയിലെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ ജപമാല ചൊല്ലലുകളും മറിയത്തോടുള്ള സ്നേഹത്താൽ കൈപിടിക്കപ്പെട്ട് നയിക്കപ്പെട്ട അനുഭവവും
അതിൽ നിന്ന് രചനകളും സംഗീതങ്ങളും ഉതിർത്ത് അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കലാകാരൻ ശ്രീ സെബി തുരുത്തിപ്പുറം. തീർച്ചയായും കുഞ്ഞുനാളിലെ അനുഭവങ്ങൾ അതൊരിക്കലും അന്യമാകില്ല, പച്ച പിടിച്ചു നിൽക്കും. ഇന്ന് ഈ ആധുനികതയുടെ കുത്തൊഴുക്കിൽ നമുക്കറിയാം, ഒരുപാടൊരുപാട് തിരക്കുകളുടെ ലോകത്ത് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ. നമുക്ക് തിരിച്ചു പിടിക്കണം പരിശുദ്ധ അമ്മയോടൊപ്പം ആ കുഞ്ഞു മനസ്സുകളെ, കൗമാര മനസ്സുകളെ, യുവത്വ ഹൃദയങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർക്കണം. ഈശോയെ നയിച്ച, കൈപിടിച്ച അമ്മ അവരെയും നയിക്കട്ടെ. നമുക്ക് തിരിച്ചു വരാം അടുത്ത ഗാനത്തിലേക്ക്. സെബി, അടുത്ത ഗാനം പ്രേക്ഷകർക്കായി പ്രേക്ഷകർ കാത്തിരിക്കുന്നു. മനോഹരമായ ഒരു ഗാനം കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ ആ ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കൈവെടിയാതെ കൈക്കൊള്ളണേ അമ്മേ.
അത്ഭുത ശാന്തി ആശയുമായി അഗതികൾ ഞങ്ങൾ അണയുമ്പോ അത്ഭുത ശാന്തി ആശയുമായി അഗതികൾ ഞങ്ങൾ അണയുമ്പോ വാത്സല്യമോടെ നിൻ സാന്ത്വനമേകി കാത്തിടണേ അമ്മേ വാത്സല്യമോടെ നിൻ സാന്ത്വനമേകി കാത്തിടണേ കരയുന്നവരുടെ കണ്ണുനീരൊപ്പുന്ന കർമ്മലമാതാവിനെ കുറിച്ച് മനോഹരമായി ഗാനമാലപിച്ചപ്പോൾ ഈ കർമ്മലഗീതങ്ങൾക്ക് എന്തുകൊണ്ടും ഇണങ്ങുന്ന ഒരു ഗാനം, ഇതിൻ്റെ രചന ആരാണെന്ന്? ഫാർ സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി, OCD. ഓ, മുണ്ടഞ്ചേരി അച്ഛൻ. അച്ഛൻ ഒരുപാട് ഒരുപാട് നന്മ നിറഞ്ഞ ഗാനങ്ങൾ സഭയ്ക്ക് നൽകി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയ അച്ഛൻ. അച്ഛൻ്റെ അച്ഛനുമായിട്ട് എങ്ങനെയായിരുന്നു പരിചയം? അങ്ങനെ അച്ഛനെ CRC ഞാൻ ഈ കുഞ്ഞിലെ തുടങ്ങി അന്ന് തുടങ്ങി കാണുന്നതാണ് അച്ഛനെ. അച്ഛൻ പക്ഷെ എന്നെ പിന്നീട് ഞാൻ കാണുന്നത് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുന്നത് തിരുവനന്തപുരത്ത് മ്യൂസിക് കോളേജ് പഠിക്കുമ്പോൾ ഒരു ധ്യാനം വെട്ടുകാട് പള്ളിയിൽ. അപ്പം അച്ഛൻ്റെ ബാനർ കണ്ടു ഞാൻ. അങ്ങനെ ഞാൻ അവിടെ അച്ഛൻ്റെ ധ്യാനം നടക്കുന്ന സ്ഥലത്ത് അച്ഛൻ്റെ അടുത്ത് ആ ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛനെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചു. എന്നെ അത്രയും വർഷങ്ങൾക്ക് ശേഷവും അച്ഛൻ എന്നെ ഓർത്തിരുന്നു എന്നുള്ളതാണ്. പിറ്റേ ദിവസം ധ്യാനത്തിനോട് ഇങ്ങനെ എന്നോട് പാടാൻ ചെല്ലാൻ പറഞ്ഞു. നന്മ നിറഞ്ഞ മനസ്സുകളുള്ളവരെല്ലാം അങ്ങനെ നമ്മളോട് ഇടപെടും തീർച്ചയായും. ദൈവത്തിൻ്റെ സ്നേഹം കൂടിയാണല്ലോ. അച്ഛൻ്റെ പാട്ടുകളൊക്കെ ഓർത്തിരിക്കുന്നുണ്ടോ? ഏതൊക്കെ പാട്ടുകൾ? കുറേയധികം പാട്ടുകൾ ഓർത്തിരിക്കുന്നുണ്ട്. ആത്മീയ സൗഖ്യമേകാഗതനാകും ആശ്വാസവചസുമായി യേശുനാഥൻ. അടുത്ത ഗാനം. യേശുവിനെ കാണേണം, എനിക്ക് യേശുവിനെ കാണേണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണേണം. പിന്നീടച്ഛൻ തന്നെ എഴുതി, യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം, നാടുനീളെ നന്മ ചെയ്തു പോയ നാഥനാ, യേശുവിനെ പോലെയാകണം. വീണ്ടും എഴുതി, യേശുവിനെ കണ്ടു ഞാൻ, എൻ്റെ യേശുവിനെ കണ്ടു ഞാൻ, എൻ്റെ ഉള്ളിൽ വാഴുന്നവനായി എൻ്റെ യേശുവിനെ കണ്ടു ഞാൻ. ട്യൂണ് കുറച്ച് മാറിപ്പോയി. തീർച്ചയായും ആ കർമ്മലമാതാവിൻ്റെ സഭാംഗമായിരുന്ന ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ അച്ഛൻ്റെ ഓർമ്മകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ കർമ്മലഗീതങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. തീർച്ചയായും പരിശുദ്ധ അമ്മ കർമ്മലമാതാവ് നമ്മളെല്ലാം കൈപിടിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സെബി, ഈ അനേക ആയിരങ്ങൾക്ക് അനേക ലക്ഷങ്ങൾക്ക് നന്മ നിറഞ്ഞ ഗീതങ്ങൾ കൊടുക്കുവാൻ, ഗാനങ്ങൾ കൊടുക്കുവാൻ,
പരിശുദ്ധ കർമ്മലമാതാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഇവിടുത്തെ വലിയ കരുണയ്ക്കും സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഏറ്റവും സ്നേഹധനായ ഗായക പ്രപഞ്ച സൃഷ്ടാവേ, അവിടുത്തെ ദിവ്യ സംഗീതം എളിയ മക്കൾക്ക് അങ്ങ് പകർന്നു തന്നു. അതിന് കൂട്ടായി അതിനെ പരിപോഷിപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയെയും നൽകി. ഈശോ, അവിടുത്തെ അമ്മയെ ഞങ്ങൾ സ്നേഹത്തോടെ അമ്മയോട് ചേർന്ന് നിൽക്കുന്നു. അമ്മ വഴി അങ്ങയിലേക്ക് ഞങ്ങൾ ചേർന്ന് നിൽക്കട്ടെ. വഴിയും സത്യവും ജീവനുമായ അങ്ങയെ ഞങ്ങൾ മുറുകെ പിടിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേ.